ശാലോം ടിവിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഗാനോദയത്തിലേക്ക് സ്വാഗതം. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുക, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആസ്വദിക്കുക, ഇതൊന്നും മറ്റ് ഗാനങ്ങൾ പാടുന്നത് പോലെയോ ആസ്വദിക്കുന്ന പോലെയോ കേൾക്കുന്ന പോലെയോ അല്ല. കാരണം ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ദൈവവചനങ്ങളുണ്ട്, അതിനാൽ തന്നെ അതിൽ പരിശുദ്ധാത്മ നിറവുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ, നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ, വലിയ മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാവാൻ, നമ്മെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ എല്ലാം ഈ ഗാനങ്ങൾ നമ്മെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് അമൂല്യങ്ങളായ നിരവധി സംഭാവന നൽകിയ ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് ഇന്ന് ഗാനോദയത്തിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത്. ക്രിസ്തീയ ഭക്തിഗാനത്തെ സ്നേഹിക്കുന്ന, ക്രിസ്തീയ ഭക്തിഗാനം ആസ്വദിക്കുന്ന, ക്രിസ്തീയ ഭക്തിഗാനം പാടി പ്രാർത്ഥിക്കുന്ന ഓരോ മനസ്സുകളുടെയും ഉള്ളിൽ തങ്കലിപികളിൽ എഴുതിയ ആ നാമധേയം മറ്റാരുടേതുമല്ല, ബഹുമാനപ്പെട്ട തദേവൂസ് അരവിന്ദത് അച്ഛൻ്റെയാണ്. ബഹുമാനപ്പെട്ട അച്ഛനാണ് ഇന്ന് ഗാനോദയത്തിൻ്റെ ഈ നിമിഷങ്ങളെ ധന്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, അദ്ദേഹം എഴുതിയ ഗാനങ്ങളുടെ കുറിച്ച് പറയാൻ, എല്ലാം അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം നൽകി ഇന്ന് ഗാനോദയത്തെ ധന്യമാക്കിയിരിക്കുന്നു. നമുക്ക് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ അദ്ദേഹത്തെ ഗാനോദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഗാനോദയത്തിലേക്ക് സ്വാഗതം അച്ഛാ. താങ്ക് യു. എവിടെയാണ് അപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്? എവിടെയാ അച്ഛനെന്ന്? ന്യൂയോർക്കിൽ സീറോ മലബാർ മിഷൻ്റെ ഡയറക്ടറായിട്ട് റോക്ക്ലൻഡ് അല്ലേ ജോലി എടുക്കുന്നു. അത് പാരിഷ് പ്രീസ്റ്റ് ആണോ? പാരിഷ് പ്രീസ്റ്റ് ആയിട്ട്, ഓക്കെ, മലയാളികൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ. ഓക്കെ ഓക്കെ. അതുവരെ ഞാൻ മിനിയാപോലിസിലായിരുന്നു, അമേരിക്കൻ ചർച്ചിലായിരുന്നു. ഇപ്പം എത്ര വർഷമായി അച്ഛൻ ഇപ്പോൾ അമേരിക്കയിലായിരുന്നു? ഇപ്പം 97 മുതൽ 2009 വരെ മിനിയാപോലിസിൽ, അവിടുത്തെ ഇംഗ്ലീഷ് ആർച്ച് ഡയസിസിൽ ഇംഗ്ലീഷ് പള്ളി വികാരിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ ഈ അവധിക്ക് വരുന്നവരെ മലയാളം ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ സീറോ മലബാർ ഷിക്കാഗോ ഡയസിസിൻ്റെ ഒരു മിഷനുണ്ട് റോക്ക്ലൻഡ് കൗണ്ടിയിൽ, ന്യൂയോർക്കിൽ, അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 3 ആഴ്ചത്തെ അവധിക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോഴാണ് ശാലോമിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഗാനോദയത്തിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ആ സമയത്ത് തന്നെ ഞങ്ങൾക്കും അച്ഛനായിട്ട് സംസാരിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടായല്ലോ, അതും ഗാനോദയത്തിൻ്റെ വലിയൊരു ഭാഗ്യങ്ങളിൽ ഭാഗ്യമാണ്. ദൈവാനുഗ്രഹം. അച്ഛാ, അച്ഛൻ്റെ സ്വദേശം എവിടെയാണ്? സ്വദേശം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വദേശം വൈക്കമാണ്. വൈക്കം നടയൽ എന്ന് പറയും, അത് വൈക്കത്ത് മെയിൻ ജംഗ്ഷൻ്റെ അവിടെയാണ്. പക്ഷേ ഞങ്ങൾ ചേർത്തലയിലാണ് പിന്നീട് സെറ്റിൽ ചെയ്തത്. ശരിക്കും ചേർത്തലയിലാണ് പള്ളി ഇടവക, നെടുമ്പുറക്കാടെന്ന് പറയും, അവിടെയാണ് ഇടവക. അവിടുത്തെ സ്കൂളിലാണ് പഠിച്ച ഞങ്ങൾ, ചേർത്തല ഹോളി ഫാമിലിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കർമ്മലീത്ത സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരുമായിട്ടാണ് കൂടുതലും നമുക്ക് ഈ ദൈവവിളിയായിട്ടുള്ള പരിചയം. പിന്നെ ഇടവേല കൊച്ചന്മാർ, അവരുമായിട്ടുള്ള അടുപ്പം. അങ്ങനെ ഒരു ക്രിസ്തീയ അന്തരീക്ഷത്തിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. അച്ഛനെ ഈ സ്കൂൾ സ്റ്റഡീസിലൊക്കെ അച്ഛനെ എങ്ങനെയാണ്? ഇതുപോലെ പാട്ട് എഴുതുക അല്ലെങ്കിൽ പാടുക, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആ സമയത്ത് ഉണ്ടായിരുന്നോ അച്ഛന? ഇല്ല, 7ാം ക്ലാസ്സിലെ ഒരു സ്കൂളിലെ വാർഷികത്തിനൊരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അതിന് സാറിനെ സെലക്ട് ചെയ്തു ക്ലാസ് ടീച്ചർ. പക്ഷേ പാടുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ പുറത്താക്കി. എന്നുവെച്ചാൽ ശ്രുതി ചേരുന്നില്ലായിരുന്നു. ശരിയായിരുന്നു, ശ്രുതി ചേരുന്നില്ലായിരുന്നു. ഇപ്പോഴും ശ്രുതിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്, അതോടുകൂടി പിന്നെ ആ ശ്രമം ഉണ്ടായിട്ടില്ല. എഴുതാനൊന്നും തുടങ്ങി, എഴുതിയിട്ടൊന്നും ഇല്ലെന്ന്. ഇല്ല, ഈ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ പാട്ടിനെ പറ്റി എനിക്കുള്ളൂ സ്കൂൾ ജീവിതകാലത്ത്. പിന്നെ ആ പാട്ടിനെ ഞാൻ പാടാൻ ശ്രമിച്ചില്ല. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം,
ദൈവ സ്നേഹം നിത്യ സ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും കാതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം എന്നിൽ ദൈവം ഇത്ര വലിയൊരു കൃപ നിക്ഷേപിച്ചിട്ടുണ്ട് എനിക്ക് എഴുതാൻ സാധിക്കും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നത് എന്ന് മുതൽക്ക് അച്ഛൻ എഴുതി തുടങ്ങുന്നത് എന്ന് മുതൽക്ക ഈ ചോദ്യം തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ 84 മലയാറ്റ് കൺവെൻഷന് പാട്ടുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് വർക്കി പടയാട്ടിൽ അച്ഛൻ അവിടുത്തെ കൊച്ചച്ഛൻ പള്ളിപ്പുറത്തേക്ക് വരുന്നു എന്നെ സമീപിക്കുന്നു. അന്ന് മലയാറ്റൂർ മലയാറ്റൂരല്ല ഞാൻ പള്ളിപ്പുറത്ത് പള്ളിയിലാണ് ചേർത്തല പള്ളിപ്പുറത്ത്. അപ്പോൾ അച്ഛൻ വരുന്നു. അപ്പോൾ എനിക്കറിയില്ല അച്ഛൻ എന്നിട്ട് വരാൻ കാരണമെന്ന് എനിക്കറിയാൻ പാടില്ല. അച്ഛൻ വന്ന് തദ്ദേശിച്ചാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പാട്ട് ചെയ്യണം കൺവെൻഷൻ എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ എഴുതണമെന്ന് അറിയാൻ പാടില്ല എനിക്ക്, അതൊന്ന് ഓർഗനൈസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ധരിച്ചു എന്നാൽ ഒരു പാട്ട് എഴുതിയാലോ എന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ റാഫി കാരക്കാട്ട് ഞങ്ങൾ തുമ്പോളി പള്ളിയിൽ പോയിരുന്നു. ദൈവാരൂപിയെ സ്നേഹജ്വാലയായി എന്നുള്ള പാട്ടെഴുതി അന്ന് രാത്രി തന്നെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു ട്യൂൺ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാം, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അച്ഛൻ എഴുതുന്ന ആദ്യത്തെ പാട്ട് അതാണ് ദൈവാരൂപി. അതാണ് അത് പിന്നെ കാസറ്റിൽ 10 പിന്നെ ഗാനങ്ങളായിട്ട് അവിടെ പള്ളിയിലെ കൺവെൻഷൻ ഇറക്കിയത് ഈ മലയാറ്റൂർ 84 മലയാറ്റൂർ കൺവെൻഷന് അവിടുത്തെ ആ കൺവെൻഷൻ്റെ പാട്ടുകളുടെ കൂടെ അതിറക്കി. അങ്ങനെയാണ് അത് കാസറ്റിൽ വന്നത് ആദ്യം. ഓ ഓ അച്ഛൻ അപ്പോൾ ഒരു സ്ട്രഗിള് ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ. അപ്പോൾ അതുവരെ അച്ഛൻ അങ്ങനെ എഴുതാനിരിക്കുകയോ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ ആദ്യമായിട്ട് അങ്ങനെ പാട്ട് എഴുതാൻ ഇരിക്കുന്നത്? ഇല്ല, ഞാൻ ബൈബിൾ തുറന്ന് വെച്ച് എഴുതിയാന്ന്. ഓ ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവർത്തനം തുറന്നു വെച്ചിട്ട് എഴുതിയത്. അപ്പോൾ അതിനകത്ത് രണ്ട് സംഭവങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ദൈവവചനം പ്രഘോഷിച്ച് ആളുകൾ മാനസാന്തരപ്പെടണം, അത്ഭുതങ്ങളും രോഗശാന്തിയിലൂടെ ആളുകൾക്ക് ഗുണമുണ്ടാകണം, ദൈവരാജ്യം പരത്തണം. ഇത് രണ്ടും ആയിരുന്നു അതിനത് ഞാൻ കണ്ടത് അപ്പോസ്തല നടപടിയിൽ. പിന്നെ പന്തപുസ്തക ദിനത്തിലെ സംഭവം കൂടി ഒരു പല്ലവി ആയിട്ട് എഴുതി. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി നയിക്കണേ, അത് ബൈബിൾ തുറന്നു വെച്ച അന്ന് രാത്രി എഴുതിയ പാട്ട്. അപ്പം ഒരു പക്ഷേ അന്ന് രാത്രി ബൈബിൾ തുറന്നു വെച്ച് തന്നെ എഴുതി ദൈവവചനത്തിൽ നിന്ന് തന്നെ എഴുതിയോണ്ടായിരിക്കും ദൈവനെ തിരഞ്ഞെടുത്തത്. ഒരു പക്ഷേ പിന്നീട് എഴുതാനായിട്ട് ദൈവത്തിൻ്റെ വചനം തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അതിനു മുമ്പ് അച്ഛൻ്റെ ആ വരികളിൽ അനുപല്ലവിയിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും മാനസാന്തര മാർഗമായി. അപ്പോൾ അച്ഛൻ അതിനു മുമ്പ് അങ്ങനെ ഒരു രോഗശാന്തിയെപ്പറ്റി കൂടുതൽ അറിയുക അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണുക അങ്ങനെ വല്ലതും അച്ഛൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഇല്ല? ബൈബിളിൽ ആ ഒരു കോപ്പി അടിച്ചാണ്, അത് ബൈബിളിലെ വചനങ്ങൾ മ്യൂസിക്കലാക്കി എടുത്തേ ഉള്ളൂ, അല്ലാതെ അത്ഭുതം കണ്ടുകൊണ്ടോന്നല്ല. പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല, അത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നീട് ഡിവൈനിലും മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ 83-84 ശേഷം ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായല്ലോ. ആൾക്ക് മനസാന്തരപ്പെട്ടു, സ്നേഹമാരം നിറഞ്ഞപ്പോൾ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല എഴുത്തുകാരെ വിളിച്ച് എഴുതിക്കണം മലയാറ്റൂർ കൺവെൻഷൻ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞുങ്കന്തോട്ടത്ത് അച്ഛൻ, മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ, മനക്കിൽ ജോസഫ് അച്ഛൻ എന്നിവരെ വിളിച്ച് പിന്നത്തെ കൊല്ലം ശാന്തിദായകൻ എന്ന് പറഞ്ഞൊരു ഒരു CD കാസറ്റ് ചെയ്തു. അപ്പോഴെനിക്ക് എന്തോ തോന്നി കൂടുതൽ എഴുതുന്ന ആളുകളെ വിളിച്ച്, മലയാറ്റൂർ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമല്ലേ, അത് ശാന്തിദായകൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജെറി അമൽദേവിനെ കോണ്ടാക്ട് ചെയ്ത് ഒരു മ്യൂസിക് ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളത്ത് വെച്ച്. അപ്പം ജെറി അമൽദേവ് ചെയ്യാമെന്ന് പറഞ്ഞു. മലയാറ്റൂർ മലയുടെ മുകളിൽ പോയിരുന്നു ഞങ്ങൾ. ആദ്യത്തെ പാട്ട് ചെയ്തു ക്ഷമിക്കുന്ന സ്നേഹം എന്നുള്ള പാട്ട് ചെയ്തു. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീകഭാവം ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ തന്നെ. കാരണം ആ പാട്ടുകളുടെ ഒരു നിലനിൽപ്പ് 2011 ഇരുന്നാണ് നമ്മൾ സംസാരിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനത്രയും നിലനിൽപ്പാണ്. അത് ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരികയാണ്. അതിൻ്റെ കാരണം ജെറി അമൽദേവിൻ്റെ പ്രതിഭ തന്നെയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് മാഷേ നമുക്ക് ഞാൻ ധ്യാനത്തിൽ കേട്ടൊരു ഒരു വാക്കാണ് ഇത് ക്ഷമിക്കുന്ന സ്നേഹം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി ഒരു പാട്ടെഴുതണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ജെറി അമൽദേവ് പറഞ്ഞു വെച്ചാൽ ക്ഷമിക്കുന്ന സ്നേഹം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങി. പക്ഷേ മാഷക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവം. അപ്പോൾ മാഷ് പറഞ്ഞാച്ചാ എനിക്കൊരു ഭാവം തന്നെ അവസാനം കിട്ടണം, പിന്നെ അച്ഛനെ ഒരു ദിവസം തരുന്നു എന്ന് പറഞ്ഞ് ഒരു ദിവസം തന്നെ വെറുതെ വിട്ട് മലമുകളിൽ അലയാൻ വേണ്ടി. പിറ്റേ ദിവസം ഞാൻ വന്ന് പറഞ്ഞു മാഷേ
നാഥൻ കൊതിക്കും സ്വഭാവം എങ്ങനെയുണ്ട്, കറക്റ്റ് സ്വഭാവം കൊള്ളാം, അങ്ങനെ ആ പാട്ട് എഴുതിയത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സാണ്. ജെറി അമലദേവായിട്ട് ഇന്ന് എഴുതിയപ്പോഴാണ് എനിക്ക് പാട്ടെഴുത്തിൻ്റെ ക്രാഫ്റ്റ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ശരി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എഴുത്തിൻ്റെ ഒരു ആദ്യ ഗുരുനാഥൻ. എഴുതേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ എഴുതരുതെന്നും ഒക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മൂന്നാല് കാസറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ തവണയും നമ്മൾ എഴുത്തുകാരെന്ന നിലയിൽ പഠിക്കുകയും ഒരു പരിധിവരെ അറിയുകയും അറിവില്ലായ്മയെ പറ്റി ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാനൊരിക്കലും അതിനുവേണ്ടി പ്രത്യേകം മലയാളം ഒന്നും വായിച്ചിട്ടില്ല. പാട്ടെഴുത്തുകാരനാകാൻ വേണ്ടി ഞാൻ മലയാള സാഹിത്യം ഒരിക്കലും വായിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, എനിക്കൊന്നും സമയമില്ല ഞാൻ അതിനൊന്നും. ഞാൻ കൂടുതലും അവലംബിച്ചിരുന്നത് ബൈബിളിലെ എന്തെങ്കിലും സാഹിത്യ, ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം തന്നെ ബൈബിളാണ്. അപ്പോൾ അതിനപ്പുറത്ത് വേറെ സാഹിത്യ ഗ്രന്ഥം നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ബൈബിളുണ്ടായിരുന്നില്ല, എനിക്ക് എഴുതാനുള്ള എല്ലാ മാറ്ററും അതിനകത്തുണ്ടായിരുന്നു. ഈ ജെറിമാഷായിട്ട് വർക്ക് ചെയ്തു, അതിന് ശേഷം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു എല്ലാ പാട്ടുകളും ഉണ്ട് കേട്ടോ, അങ്ങയുടെ എല്ലാ പാട്ടുകളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എങ്കിലും കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുള്ള ആ ഒരു സമയത്ത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് സമർപ്പണത്തിൻ സമയമായി. കാലഘട്ടത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു നിലനിൽപ്പാണ് അതിനുള്ളത്, ഇന്നും പാടുകയാണ്. അച്ഛൻ സത്യത്തിൽ ഈ പാട്ട് എഴുതുന്ന എവിടെയാ ചാച്ച? ഈ പാട്ട് എഴുതുന്നത് കാറിൽ വെച്ചാണ്. അതെ, ഒരു ചേർത്തല അടുത്തൊരു പള്ളി ധ്യാനിപ്പിക്കാൻ പോകുന്ന വഴിക്കാണ് ആ പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതുന്നതിന് പിന്നിലുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരുടെ ധ്യാനത്തിൽ ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പനക്കലച്ചൻ പ്രസംഗിച്ച സമയത്ത് ദൈവം ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ നിങ്ങൾ ഒരുങ്ങുക എന്നൊരു ഇത് പറഞ്ഞു. അപ്പം തന്നെ ഞാനത് എഴുതി വെച്ചു. പിന്നെ അസ്തമിക്കാതെ സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം എന്നുള്ള വിലാപങ്ങളുടെ പുസ്തകത്തിലെ ആ വചനവും ഞാനത് നോട്ട് ചെയ്തു. അവരതാണ് അവിടെ പറഞ്ഞായിരുന്നു. പനക്കലച്ചനും നൈക്കാമ്പ്രമ്പിലച്ചനും അതാണ് അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചു. പക്ഷേ ധ്യാനം കഴിഞ്ഞിട്ട് പോരുന്ന വഴി എന്നെ വിളിച്ചിട്ട് നൈക്കാമ്പ്രമ്പിലച്ചൻ പറഞ്ഞു, നമുക്ക് ഈ ഡിവൈന് വേണ്ടി ഒരു കാസറ്റ് ചെയ്യണം തദ്ദേശം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ജോലി അതാ ഇവിടുത്തെ രണ്ട് മാസം. അപ്പോൾ ഈ അവിടെ പോകുമ്പോഴും പാട്ട് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ സമർപ്പണത്തിന് സമയമായൊക്കെ ഞാൻ കുറിച്ച് വെച്ചു. അപ്പോൾ സംഗീത സംവിധാനമായിട്ട് ജെറിസനെ ഞാൻ തിരഞ്ഞെടുത്തു. കാരണം എനിക്കറിയാവുന്ന നിലയ്ക്കും വെച്ച് ഏറ്റവും നല്ലൊരു സംഗീത സംവിധായകനാണ് ജെറിസൺ. അപ്പോൾ ജെറിസൺ ആൻ്റണി ഞാൻ ഇവിടെ റിന്യൂവൽ സെൻറ്ററിലിരുന്ന് ചിട്ടപ്പെടുത്തി. ഞാൻ ഓരോന്ന് എഴുതിക്കൊണ്ട് വരും, ജെറിസൺ വരും, ഞങ്ങൾ ട്യൂൺ ചെയ്യും. മിക്കവാറും ആ പാട്ടൊക്കെ എഴുതി ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ സമർപ്പണത്തിന് സമയമായി ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇതാളിൽ പാടണം. അച്ഛൻ പറഞ്ഞിരുന്നു ഈ ട്യൂൺ ചെയ്യുമ്പോൾ അങ്ങനെ വേണം, നമുക്ക് പാടിക്കുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ. വല്ലോ പ്രദേശം വല്ലോ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. രണ്ടുകൊണ്ട് തീരുമാനിച്ചാണത്, നമുക്ക് ജനങ്ങളെ കൊണ്ട് പാടിക്കാണ് ഈ പാട്ടുകൾ പലതും എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അസ്തമിക്കാത്ത സ്നേഹം ഈ സമർപ്പണത്തിന്റെ സമയമായൊക്കെ വന്നിട്ട് അസ്തമിക്കാത്ത സ്നേഹം എന്നൊരു പേരിട്ട് ഈ സി ഡി ഡിവാനിൽ അത് റിലീസ് ചെയ്തത്. ഈ അസ്തമിക്കാത്ത സ്നേഹവും വളരെ പോപ്പുലർ ആയിരുന്നു. അതിലൊരു കോറസ് പോർഷൻ ഒക്കെ ഉണ്ട്, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നൂതി രക്ഷിക്കാനായി ഞാനുണ്ടല്ലോ എന്നരുളീടും സ്നേഹം. അത് നമ്മൾ ധ്യാനത്തിന് പാടുമ്പോഴേ ആളുകൾ വളരെ ക്ലാപ്പ് ചെയ്ത് വളരെ സന്തോഷത്തിൽ പ്രഭാതത്തിലാണ്, മിക്കവാറും മോർണിംഗ് പ്രയറിനൊക്കെ പാടുക. അപ്പം ആളുകൾ കൈയടിച്ചിരുന്ന് ഓ വലിയ പ്രത്യാശയിലേക്ക് വരിക. ആ വരികളെ സിമ്പിളാണ്. കാര്യം അച്ഛൻ്റെ ശ്രദ്ധിച്ചിട്ടുള്ളത്, വലിയ സാഹിത്യ ഭാഷയോ കാര്യങ്ങളോ ഒന്നും അച്ഛൻ അങ്ങനെ പറയുമോ? അച്ഛൻ പറഞ്ഞു ഞാൻ സാഹിത്യം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല. ഒരു സാധാരണക്കാരൻ ദൈവത്തിൻ്റെ അടുത്ത് നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു പ്രാർത്ഥന, ഒരു സാധാരണക്കാരൻ്റെ ഒരു സങ്കടം, ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന, ഇത്
വളരെ സാധാരണക്കാരൻ പള്ളിയിലിരുന്ന് അവൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരു ചിന്ത, ആ ചിന്തയാണ് അച്ഛൻ ഗാനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അച്ഛൻ എങ്ങനെയാണ് ഇത്ര ലാളിത്യത്തിൽ വരികൾ എഴുതാൻ, പ്രത്യേകിച്ച് രചന തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ മതി, വലിയ സാഹിത്യമൊന്നും വേണ്ട, ഈ ഒരു പ്രാർത്ഥന അത് മതിയെന്ന് ചിന്തിക്കാനും അച്ഛൻ എഴുതുന്ന രീതി അതെങ്ങനെയാണെന്ന് സത്യത്തിലൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം. എന്നെ ഈ ഒന്ന് രണ്ട് സി ഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പലരും ഉപദേശിക്കുമായിരുന്നു, സത്യം സാഹിത്യം പോരാ, തദ്ദേശിച്ച സാഹിത്യം പോരാ, കുറച്ചുകൂടെയൊക്കെ സാഹിത്യപരം സാഹിത്യ ഗുണങ്ങൾ വേണം പാട്ടെന്ന് പറഞ്ഞ്. പക്ഷെ സാധിക്കുന്നില്ല എന്ത് നോക്കിയിട്ടും എന്നെ കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തത് അപ്പോൾ അങ്ങനെ തന്നെ പോയി. രണ്ടാമത്തെ ഒരു കാരണം, എൻ്റെ അപ്പൻ ഒരു ഗായകനായിരുന്നില്ലെങ്കിലും എല്ലാ ദിവസവും ഒഴിവുള്ളപ്പോഴല്ല, ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രത്യേകിച്ചും കൊച്ചായിരുന്നപ്പോൾ തന്നെ ഒരു സൈക്കിളിൻ്റെ മുമ്പിലത്തെ ആ ബാറിൽ ഒരു ഒരു ടർക്ക് ടവൽ കെട്ടി അതിമേ ഇരുത്തി, ഞാൻ ആൻഡിൽ ബാറെ പിടിച്ചിരിക്കും, അപ്പൻ്റെ തല എൻ്റെ തലയുടെ മുകളിലായിരിക്കും, അപ്പൻ എന്നെ കൊണ്ട് സൈക്കിളിൽ പള്ളിയിൽ പോകും. അപ്പോൾ ഇച്ചാച്ചനാണ് ഞങ്ങളെ വിളിക്കുന്നത്, അരവിന്ദത്തെ ജോസഫ്. അദ്ദേഹം ടെലിഫോൺസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു, എങ്കിലും അദ്ദേഹം നല്ല ദൈവഭക്തനായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അതേസമയം തന്നെ പള്ളിയിൽ നല്ലോണം സജീവമായിട്ട് പങ്കെടുക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു അപ്പൻ. അപ്പോൾ ഇച്ചായൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈശോപുത്രനേവാഥദേവാ ഈ ഗ്രഹത്തിലെ കൂരിരുൾ നീക്കുവാൻ നീ കനിയേണമേ എന്ന് പാടും. പിന്നെ വാവാ യേശുനാഥ പാടും. ഇത് കൊച്ചിലേ കേട്ട് 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 എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഒരു ഇത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നുള്ളത് എനിക്ക് വയലാറിൻ്റെ ചലച്ചിത്ര സംഗീതം, ചലച്ചിത്ര ഗാനങ്ങൾ, അതിൻ്റെ ലാളിത്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനകത്ത് ലാളിത്യമുണ്ട്, അതേസമയം സാഹിത്യമുണ്ട്, സാധാരണക്കാരൻ്റെ ഒത്തിരി കാരണം അതിനകത്തുണ്ട്. ആബേലച്ചൻ്റെ രചനകൾ, ആബേലച്ചൻ്റെ ഭക്തിയാന രചന പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഒത്തിരി സാധാരണക്കാരൻ്റെ ആസ്പെക്ട്സും ഉണ്ട്, അതേസമയം സാഹിത്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അരികു പിടിച്ചാണ് ഞാൻ എനിക്ക് സാധിക്കുന്ന പോലെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില വ്യാകരണ തെറ്റുകളൊക്കെ ചില പാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഒരു ഒരു രീതിയിൽ അങ്ങോട്ട് പോയി. പിന്നെ ഫാദർ ജോസഫ് മനക്കിൽ, ഫാദർ ചെറിയാൻ കുനിയന്തോട്, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ഫാദർ തോമസ് ഇടയാൽ, ഇവരെല്ലാവരും തന്നെ എന്നെക്കാൾ ഒരുപാട് മൂത്തവരാണ്. അവരുടെയൊക്കെ ആ ഒരു വഴി പിന്തുടർന്ന് എനിക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ ഞാൻ എല്ലാവരും ഒബ്സർവ് ചെയ്യായിരുന്നു, പക്ഷെ ആരും കോപ്പി അടിക്കുകയായിരുന്നു, എൻ്റെതായ രീതി ഞാൻ ചെയ്തു. അതുകൊണ്ട് ആ ഒരു ഒരു സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തു. പക്ഷേ ഈ സാഹിത്യം പോരാന്നുള്ളതിലുപരിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് പാട്ടുകൾ എനിക്കും കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകളായിരുന്നു. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ആളുകൾ പാട്ട് ഇങ്ങനെ കേട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി പോകണം, സിനിമ കണ്ടു പോകും പോലെ. രണ്ടാമതൊന്ന് പുറകോട്ട് പോകേണ്ടി വരും, അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ലൈൻ തമ്മിലും ബന്ധം വേണം, ഒരു സ്റ്റോറി പറയും പോലെ വേണം പാട്ടിരിക്കാൻ. 12 വരിയേ ഉള്ളെങ്കിലും അതൊരു കഥ ഉണ്ടാവണമെന്നൊക്കെ എനിക്കൊരു ഒരു വിഷ്വൽ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനോട് എപ്പോഴും മൈക്കിൾ പനച്ചിക്കലച്ചൻ പറയുമായിരുന്നു, ബിംബങ്ങൾ വേണം, ഇമേജറീസ് വേണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പിന്നീടുള്ള എഴുത്തുകാലത്തൊക്കെ മനഃപൂർവ്വം അതെല്ലാം കുറച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഹൃദയം തേർന്നൊരുന്നാളെന്നുള്ള പാട്ട് വയലിൻ ജേക്കബിൻ്റെ പാട്ടാണ്. അപ്പോൾ അതിനാ അത് ജേക്കബ് എനിക്ക് ട്യൂൺ തന്നതാണ്, അപ്പോൾ ഹൃദയവർജകമായ ട്യൂണാണ്. അതിന് പറ്റി വരി എന്ന് എഴുതാൻ സാധിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ അവസാനം ആ വരികളൊക്കെ എഴുതി വെച്ചു. അതിനകത്ത് ഞാനൊരു നമ്മൾ നാട്ടിൽ പറഞ്ഞേക്കുന്നൊരു വാക്കാണ് അവനെ അവസാനം കറിവേപ്പല പോലെ അത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞത്. അപ്പോൾ കറിവേപ്പല എന്നൊരു വാക്കതിനകത്തുണ്ട്, ആർക്കും വേണ്ട കറിവേപ്പിലെ, കറിവേപ്പിലെ. അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ എന്നോട് ചോദിച്ചാൽ അച്ഛാ വാക്ക് ഒരു ഭക്തിഗാനത്തിൽ അത് ചേരിയല്ല, അത് വേണ്ടച്ചാ, ആർക്കും വേണ്ടാതെ ആയെന്നോ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞെന്നോ ഒക്കെ മതി. കറിവേപ്പല, ചമ്മന്തി, കഞ്ഞി എന്നുള്ള വാക്കുകളൊക്കെ പാട്ടിനകത്ത് വേണ്ടുന്നത് ശരിയാണോ? അപ്പം ഞാൻ ബലമൊന്നും പിടിച്ചില്ല, പിന്നെ അങ്ങോട്ടും അവിടെ കിടന്നത്, ആരും നിർബന്ധിച്ചില്ല മാറ്റാൻ, ഭാഗ്യത്തിന് അവിടെ കിടന്നു. അപ്പം അങ്ങനെയുള്ള ചില സ്വപ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം അന്ന് കിട്ടിയത് നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നിന്ന് ഉള്ള വാക്കുകളെടുത്ത് പാട്ടെഴുതണം എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. സാധാരണക്കാരൻ വർത്തമാനം പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം പാട്ട്. എനിക്ക് ഒരു ഇതൊരു വിജ്ഞാന മേഖലയിലോ സംഗീത മേഖലയിലോ റിസർച്ചിന് ഉപയോഗിക്കേണ്ട പാട്ടുകളല്ല, ആളുകൾക്ക് പാടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഈ പാട്ടുകളെന്നുള്ളത് മാത്രമല്ല, കത്തോലിക്കർ മാത്രമല്ല, അകത്തോലിക്കരും അവിശ്വാസികളും മറ്റ് മതസ്ഥരും എല്ലാവരും ഇപ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചതാണെന്നുള്ള പാട്ട് തന്നെ ഞങ്ങൾ ചെയ്തതിൻ്റെ ആ വരികളുടെ ഒരു കാരണം തന്നെ
ദൈവത്തിൽ വിശ്വസിക്കുന്ന ലോകത്തിൽ എല്ലാവർക്കും പാടാൻ പറ്റുന്നത്. അപ്പം ഒരു സാർവലൗകികത ക്രിസ്തീയ ഭക്തിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. ഫണ്ടമെന്റലിസ്റ്റിക് ചിന്താഗതി അല്ല വേണ്ടത്. നേരെ മറിച്ച് നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയിലും കുറെ പാട്ടുകൾ വേണം എന്നുള്ള ഒരു ബോധ്യങ്ങൾ കൊണ്ട് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ എഴുതിയതാണ്. അപ്പം കുറച്ച് ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് യാദൃശ്ചികത്വം ഉണ്ടായിരുന്നു. അതിലെല്ലാറ്റും ഉപരിയായിട്ട് ദൈവം നമ്മളെ ഒരു ഉപകരണമായിട്ട് അവിടുത്തെ സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു യേശുവിൻ്റെ ഭാഷ. അപ്പം ആ ഭാഷ എഴുതാൻ എന്നെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റും നോക്കി കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ കാലക്കേടാണെന്നോതിയെല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ നാണക്കേടിൻ്റെ നേരത്താരും എല്ലാശ്വാസം നൽകാനില്ലാതാ ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൃദയം തകർന്നൊരുന്നാൾ യേശുവേ, ഇത് ഒരു പള്ളിക്കകത്തിരിക്കുന്ന ഒരുത്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് അത്ര സിമ്പിളായിട്ട് ഈ സാഹിത്യം പോരാ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പോരാന്ന് പറയുമ്പോഴും അതിനുള്ള ഒരു സ്വീകാര്യതയേക്കാൾ പതിന്മടങ്ങാണ് ലാളിത്യത്തിൽ ഒരു ഹൃദയത്തിൽ നിന്നുയരുന്ന സാധാരണക്കാരൻ്റെ ചിന്തകൾ ഗാനങ്ങളാക്കുമ്പോൾ കിട്ടുക എന്നുള്ളതിന് മകുടോദാഹരണമാണ് അങ്ങ്. താങ്ക് യു. അതുകൊണ്ടാണ് അങ്ങയുടെ ഗാനങ്ങൾ ഇത്രയധികം സ്വീകരിക്കപ്പെട്ടതെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിനകത്തൊരു ബൈബിൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് ഈ ഹൃദയം തകർന്നിരുന്നാളിൽ എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കരമെൻ്റെ മേൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു ദുഃഖം മറന്നു മിഴികൾ നിറഞ്ഞൊഴുകി. അത് പതിച്ചു എന്ന് പറയുമ്പം അത് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഉദ്ദേശിച്ചത് നമ്മൾ. അതുപോലെ തന്നെ ആൾക്കാരെ എടുക്കുകയും ചെയ്തത്, കാരണം അവൻ്റെ മേൽ കൈവച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് ടോൺ ഉണ്ടല്ലോ. അതെ അതെ. എന്നാൽ ബൈബിളിൽ നിന്ന് എനിക്കറിയാം, ബൈബിളിൽ നിന്ന് നമ്മൾ എടുത്തതായതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൻ്റെ അർത്ഥം ആളുകൾ അതുപോലെ തന്നെ എടുക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിൻ്റെ അനുപല്ലവിയാണെങ്കിലും അതിൻ്റെ വരികളെ അച്ഛാ എല്ലാവരും കൂട്ടുകാരെല്ലാം ആർക്കും അങ്ങനത്തെ അവസ്ഥ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണത്. അത് നമുക്കത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പാടാൻ പറ്റും ആ മാതിരിയുള്ള വരികൾ വരുമ്പോൾ. സഹചര ഞാനെന്നും സ്നേഹിച്ചു അവരുയരാൻ നന്നായി എത്തിച്ചു പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു സമയം ഞാനേറെ പങ്കിട്ടു എന്നെ സ്നേഹം ഓർത്തു ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. മ്യൂസിക് ഡയറക്ടർമാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ, നമ്മുടെ ആദ്യം വർക്ക് ചെയ്ത റാഫി ആണെങ്കിലും പിന്നെ ജാക്സൺ അരുവിച്ച പിന്നെ ജേസൺ ആന്റണി നമ്മുടെ എൽഡ്രിച്ച് ഐസക്സ് ജെറി അമൽദേവ് വയലിൻ ജേക്കബ് പിന്നെ ജേസൺ ആന്റണി ഒത്തിരി പേര് ഉണ്ടായിരുന്നു. യുവിനി ഇഗ്നേഷ്യസ്. അപ്പം ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെല്ലാവരും തന്നെ ശരിയായിട്ട് കലാകാരന്മാരാണ്, ആർട്ടിസ്റ്റുമാരാണ് അവർ ബേസിക്കലി. അപ്പോൾ അവർ പറയച്ചാൽ നമ്മുടെ പാട്ടുകൾ എല്ലാവരും പാടണം, ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കരുത്, നമുക്ക് ഒരു ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് വേണം എന്നവർ എപ്പോഴും മ്യൂസിക് ഡയറക്ടർമാർ പ്രത്യേകം ജേക്കബ് എന്നോട് ഇത് ചെയ്തവർ പറഞ്ഞിരുന്നു വെച്ചാൽ നമുക്കൊരു ഒരു 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 ലോകത്തിൻ്റെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വേണം പാട്ടുകൾ. ഒരു ഒരു പാട്ട് ചെയ്യുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരിക്കണം. അപ്പോൾ അയാളും ഇതുപോലെ ജീവിത പ്രശ്നങ്ങൾ കടന്നുപോയ ആളായിരിക്കും. ഞാനും പള്ളിയിൽ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് ആളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മൾ
അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനകത്ത് അതൊക്കെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും അതിൻ്റെ സാഹിത്യമൊന്നും ചിന്തിക്കാറില്ല. എപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ പാട്ടിലിട്ട് അത് ദൈവത്തിന് കൊടുക്കുക, അതിന് പാട്ടിനെ അതിൻ്റെ ഒരു പ്രാർത്ഥനയുടെ മീഡിയമായിട്ട് ഉപയോഗിക്കാൻ നോക്കുമ്പം, അവധി ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നീറുന്ന തകർന്ന ഹൃദയവും ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയവും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ ലിങ്കാണ്. അല്ല, നീർന്ന മനസ്സിൽ എവിടെ സാഹിത്യം? സാഹിത്യം അവന് വേദനയും കരച്ചിലും വിലാപവും മാത്രമേ ഉള്ളൂ. ദൈവമേ, പൊട്ടിക്കരച്ചിലിന്റെ ഭാഷയേ ഉള്ളൂ. അവിടെ സാഹിത്യം ഉണ്ടോ? യു ആർ റൈറ്റ്. വേറൊരു ഓർമ്മ ഉണ്ടെങ്കിൽ രാജേഷോട് ഞാൻ പറയാം. ഒരു 1987-88 കാലഘട്ടത്തിൽ ഞാൻ മലയാറ്റൂർ കൊച്ചച്ഛനാണ്, മലയാറ്റൂർ അടിവാരത്തെ പള്ളിയിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയല്ലോ മലയാറ്റൂർ വെച്ച്. അതിനുശേഷം ഞാൻ അമ്മ സുഖലാതിരിക്കുന്ന ഒരു സമയം കാണാൻ ഞാൻ ചേർത്തലയ്ക്ക് പോയി. അമ്മയുടെ പത്താണൊക്കെ പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥിച്ച് തിരിച്ച് പള്ളി വന്നു. പിന്നെ എനിക്ക് ചേർത്തലയ്ക്ക് പോകാൻ പറ്റുന്ന 6 മാസം കഴിഞ്ഞിട്ടാണ്. പെരുന്നാളിൻ്റെ തിരക്കിനിടയ്ക്ക് ഞാൻ പിന്നെ അമ്മയുടെ ചെല്ലുമ്പോൾ അമ്മ എന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. അമ്മച്ചപ്പോൾ തന്നെ ഓർമ്മ കുറച്ച് കുറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് പള്ളിയിൽ അച്ഛൻ വന്നിരിക്കണം എന്നാണ് പറയുന്നത്. ദേവച്ചൻ എന്ന് എന്നെ വിളിക്കുന്നത് വീട്ടിൽ. ദേവച്ചൻ വന്നത് പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു ഷോക്കായി പോയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഓർത്തു പിന്നെ അങ്ങനെ ഇങ്ങനെ മാറിയും പറഞ്ഞു വേണമെന്ന് ഓർമ്മ. എന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഈ ഷോക്കായിരുന്നു എനിക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ഇങ്ങനെ ഒരു സംഭവം? അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് വന്ന ദൈവചനം മാത്രമായിരുന്നു, അമ്മ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള ഒരു വചനം മനസ്സിലേക്ക് വന്നു. പിന്നെ ഒരു മാസത്തിനകം അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം എന്നുള്ള പാട്ടെഴുതി ഞാൻ. അതിനകത്ത് അമ്മ എന്നെ മറന്നാലും എന്നുള്ള വാക്കെഴുതി. ആ പാട്ടെഴുതി തീർന്നപ്പോഴത്തേക്ക് അമ്മയുടെ അവസ്ഥ ഞാൻ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തന്നെ എനിക്ക് ഒരു മകനെന്ന നിലയിൽ അത്രയൊന്നും അമ്മയുടെ അടുക്കൽ പോകാനോ അമ്മയുടെ കൂടെ നിൽക്കാനൊന്നും സാധിച്ചിട്ടില്ല. പള്ളിയിലെ അസ്ഥൻ തെച്ചനാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ അമ്മയ്ക്കുള്ള സമർപ്പണമാണ് ആ പാട്ട്. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ആരാച്ചൻ്റെ മ്യൂസിക്? ആരാച്ചൻ്റെ മ്യൂസിക് ഞാൻ തന്നെയാണ് എൻ്റെ. അതെ, മ്യൂസിക്കും വരികളും കൂടെ ഒരുമിച്ച് ദൈവം തന്നാണ് ആ സമയത്ത്. ഓ ശരി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനുമായിട്ട് വീണ്ടും കാണാം എന്ന ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ നിർത്തുന്നു. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.